വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. ശവസംസ്കാരത്തിന് സമയം ബുക്ക് ചെയ്ത് ആ സമയത്ത് മൃതശരീരവുമായി ശ്മശാനത്തിലെത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. നേരത്തെ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. തലസ്ഥാനത്തെ കഥയാണ് പ്രധാനമായും ഈ പറയുന്നത്. സ്വാഭാവിക മരണങ്ങളും കോവിഡ് മരണങ്ങളും ഒരേ സമയത്ത് സംഭവിക്കുമ്പോൾ സംവിധാനങ്ങൾ പോരാതെ വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോവിഡ് ബാധിതരുടേതുൾപ്പെടെ മരണങ്ങൾ കൂടിയതോടെ തിരുവനന്തപുരം ജില്ലയിലെ ശ്മശാനങ്ങളിൽ ശവസംസ്കാരത്തിനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തം. ശവസംസ്കാരത്തിന് സമയം ബുക്ക് ചെയ്ത് ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് തലസ്ഥാനം നീങ്ങുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ കിണഞ്ഞ പരിശ്രമത്തിലാണ്. ശ്മശാനങ്ങളിലെ ഇപ്പോഴത്തെ കാഴ്ചകളും അവസ്ഥകളും എങ്ങനെയൊക്കെയാണ്? തിരുവനന്തപുരം നഗരത്തിലെ തൈക്കാട് ശ്മശാനം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്മശാനമാണ് തൈക്കാട് ശ്മശാനം. ഇവിടെ വിറക് ശ്മശാനത്തിൽ കൂടി കോവിഡ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാറനല്ലൂർ പഞ്ചായത്തിന്റെ ശ്മശാനത്തിൽ എത്തുന്നതിൽ പകുതി മൃതദേഹങ്ങൾ മാത്രമാണ് ഒരു ദിവസം സംസ്കരിക്കാനാവുന്നത്. ആറ്റിങ്ങൽ നെടുമങ്ങാട് നഗരസഭകളിലെയും പഴയ കുന്നുമേൽ പഞ്ചായത്തിലെയും ശ്മശാനങ്ങളിൽ സംസ്കരിക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണത്തിൽ വല്ലാത്ത വർധനവുണ്ട്. ഉണ്ടെങ്കിലും അവരുടെ പ്രവർത്തനത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. തൈക്കാട് രണ്ട് ഇലക്ട്രിക് ഫർണസുകളും പുതുതായി നിർമ്മിച്ച രണ്ട് ഗ്യാസ് ഫർണസുകളുമാണ് ഉള്ളത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ശവസംസ്കാരത്തിന് മാത്രമാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇവ ഉപയോഗിക്കുന്നത്. നാല് വിറക് ചിതകളിലാണ് മറ്റുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. ബുധനാഴ്ച 23 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വ്യാഴാഴ്ചത്തേക്കുള്ള ബുക്കിംഗും നേരത്തെ കഴിഞ്ഞു. ഇതോടെ വ്യാഴാഴ്ച മുതൽ വിറക് ചിതകൾ കൂടി കോവിഡ് മൃതദേഹങ്ങളുടെ സംസ്കാരത്തിന് ഉപയോഗിക്കുമെന്നാണ് അറിയുന്നത്. മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാരത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. നഗരത്തിൽ കോർപ്പറേഷന് മറ്റ് ശ്മശാനങ്ങളില്ല. മറ്റുള്ളവ സമുദായ സംഘടനകളുടെ ശ്മശാനങ്ങളാണ്. ഒരാഴ്ചയോളമായി പ്രതിദിനം 20 കോവിഡ് മൃതദേഹങ്ങളാണ് തൈക്കാട് സംസ്കരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഇരട്ടിയോളം മൃതദേഹങ്ങൾ ഇവിടെ സംസ്കാരത്തിന് എത്തിച്ചേരുന്നുണ്ട്. ബാക്കിയുള്ളവയ്ക്ക് അടുത്ത ദിവസത്തേക്കോ അതിന്റെ അടുത്ത ദിവസത്തേക്കോ സമയം നൽകുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. പ്രതിദിനം 24 മൃതദേഹങ്ങളാണ് 4 ഫർണസുകളായി സംസ്കരിക്കാവുന്നത്. തുടർച്ചയായ ഉപയോഗം കാരണം പുതിയ ഒരു ഗ്യാസ് ഫർണസ് അടക്കം 2 പ്രവർത്തനം മന്ദഗതിയിലായി തുടങ്ങി. ഇപ്പോൾ പേടിപ്പെടുത്തുന്ന മറ്റൊരു വിവരം അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇവ കേടാകാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇലക്ട്രിക് ഫർണസുകൾ 10 പഴക്കമുള്ളതാണ്. ഇതും ആശങ്ക കൂട്ടുന്ന മറ്റൊരു വിവരമാണ്. നഗരത്തിലെ എല്ലാ ആശുപത്രികളിലും കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ തൈക്കാട്ടാണ് എത്തിക്കുന്നത്. കൊല്ലം നാഗർകോവിൽ മേഖലകളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കഴക്കൂട്ടത്ത് പുതിയ ഗ്യാസ് ശ്മശാനത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. ശ്മശാനത്തിന്റെ ശേഷിയേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ എത്തുകയാണെങ്കിൽ വിറക് ചിതകൾക്ക് ഉപയോഗിക്കുന്ന താത്കാലിക സംവിധാനങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും അധികൃതർ ആലോചിക്കുന്നുണ്ട്. ഈ അവസ്ഥ ഒറ്റക്കെട്ടായി നേരിട്ടേ പറ്റൂ. മരിച്ചു കഴിഞ്ഞ് സംസ്കരിക്കുന്നതിന് പോലും മനുഷ്യൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിത്തുടങ്ങി. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ കൈവിട്ടാൽ തിരിച്ചു പിടിക്കുക ബുദ്ധിമുട്ടാവും. ജാഗ്രത, അത് കൈവിടാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.